ഉക്രൈൻ യുദ്ധത്തിൽ ആദ്യ ഘട്ടം അവസാനിച്ചുവെന്ന് റഷ്യ അവകാശപ്പെട്ടു. അടുത്ത ഘട്ടത്തിൽ വിഘടിത റിപ്പബ്ലിക്കായി കിഴക്കൻ ഡോൺബാസ് മേഖലയെ മോചിപ്പിക്കാൻ പ്രാധാന്യം നൽകുമെന്ന് റഷ്യ. യുദ്ധതന്ത്രം പരാജയപ്പെട്ടതാണ് നയംമാറ്റത്തിന് പിന്നിലെന്ന് അമേരിക്ക പറഞ്ഞു. റഷ്യയ്ക്ക് കനത്ത പ്രകരം നൽകാൻ കഴിഞ്ഞുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. കേഴ്സൺ തിരിച്ചുപിടിക്കാൻ ഒരുങ്ങി യുക്രൈൻ. കിഴക്കൻ ഡോൺബാസ് മേഖലയുടെ പൂർണ്ണമായ വിമോചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. അതേസമയം ശത്രുവിന് ശക്തമായ തിരിച്ചടികൾ നൽകാനായെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഫേസ്ബുക്ക് വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. അതേസമയം മാർച്ച് 11 ശേഷം പൊതുസദസ്സുകളിൽ നിന്ന് അപ്രത്യക്ഷനായ റഷ്യൻ പ്രതിരോധമന്ത്രി സെർജി ഷിയോഗോ വീണ്ടും മാധ്യമങ്ങൾക്കു മുന്നിലെത്തി. സെർജിക്ക് ഹൃദയാഘാതമുണ്ടായതിനാലാണ് അദ്ദേഹം പൊതുസദസ്സുകളിൽ പ്രത്യക്ഷപ്പെടാതിരുന്നതെന്ന് യുക്രൈൻ ആഭ്യന്തരമന്ത്രിയുടെ വക്താവ് ആന്റൺ ജെറാസ്ചെങ്കോ പറഞ്ഞു. എന്നാൽ ഇതു സംബന്ധിച്ച് റഷ്യയിൽ നിന്ന് സ്ഥിരീകരണമൊന്നുമില്ല. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിയാലോചിച്ചതിനു ശേഷം മരിയൂപ്പോളിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അറിയിച്ചു. ഗ്രീസിന്റെയും തുർക്കിയുടെയും സഹായത്തോടെയാകും രക്ഷാപ്രവർത്തനം നടത്തുക. ഇതിനിടെ റഷ്യ ആദ്യം കീഴടക്കിയ ഖേഴ്സൺ നഗരം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് യുക്രൈൻ. മഗാരീവിൽ ഇരുസൈന്യവും നിലയുറപ്പിച്ചു. തലസ്ഥാന നഗരമായ കീവിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഒന്നൊന്നായി യുക്രൈൻ തിരികെ പിടിച്ചു തുടങ്ങി. സമാധാന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന പ്രചാരണം തെറ്റാണെന്നും യുക്രൈൻ ഉന്നയിക്കുന്ന 4 ആവശ്യങ്ങളിൽ റഷ്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ പറഞ്ഞു. സമാധാന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ പറഞ്ഞിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24.